രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴ് വ്യാഴാഴ്ച സാൻ ഫ്രാൻസിസ്കോ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ജപ്പാനിലെ ഒസാക്ക എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടതായിരുന്നു യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ആ ബോയിങ് ത്രിപിൾ സെവൻ വിമാനം ആ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന റൺവേയിലേക്ക് ക്യാമറ ഫോക്കസ് ചെയ്ത് ഒരു പ്ലെയിൻ സ്പോട്ടർ ഉണ്ടായിരുന്നു തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ലൈവ് സ്ട്രീമിങ്ങിൽ അദ്ദേഹം ഈ വിമാനത്തിൻ്റെ ടേക്ക് ഓഫ് ക്യാമറയിൽ പകർത്തുമ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ആ ഇൻസിഡൻറ്റ് സംഭവിച്ചു വിമാനം ടേക്ക് ഓഫ് ആയ ശേഷം ലാൻഡിംഗ് ഗിയർ റിട്രാക്റ്റായി ഉള്ളിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ആ വിമാനത്തിൻ്റെ ഇടതുവശത്തെ ലാൻഡിങ് ഗിയർ ബോഗിയിൽ നിന്നും ഒരു വീൽ അസംബ്ലി ഉരി താഴേക്ക് വീണു ഭാഗ്യം കൊണ്ട് മാത്രം ഒന്നുകൂടെ എടുത്തു പറയുവാണ് ഭാഗ്യം കൊണ്ട് മാത്രം അത് ആരുടെയും ജീവൻ എടുത്തില്ല ആർക്കും പരിക്കും സംഭവിച്ചില്ല ആ വീൽ അസംബ്ലി വന്ന് പതിച്ചത് സാൻ ഫ്രാൻസിസ്കോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ജീവനക്കാരുടെ കാർ പാർക്കിങ്ങിലേക്കായിരുന്നു അവിടെ പാർക്ക് ചെയ്തിരുന്ന കുറച്ച് വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കി ആ വീല് പാർക്കിംഗ് ഏരിയയിൽ ബാരിക്കേഡിൽ ഇടിച്ച് വേഗത കുറഞ്ഞ ശേഷം കുറച്ച് ദൂരെയായിട്ട് അത് ചരിഞ്ഞ് വീണു അത് ചരിഞ്ഞ് വീണില്ലായിരുന്നുവെങ്കിൽ മുന്നോട്ട് ഉരുണ്ടുപോയി വീണ്ടും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയേനെ ആ വീണ് കിടക്കുന്ന വീല് തൽക്കാലം അത് അവിടെ തന്നെ കിടക്കട്ടെ അതിലേക്ക് നമുക്ക് പിന്നീട് തിരിച്ചു വരാം ഈ ഇൻസിഡൻറ്റിൽ ഉൾപ്പെട്ട ആ ബോയിങ് ട്രിപ്പിൾ സെവൻ വിമാനം ടേക്ക് ഓഫ് ചെയ്ത ഉടൻ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചതുകൊണ്ട് തന്നെ അതിന് അത്രയും വെയിറ്റും വെച്ച് ഉടൻ തന്നെ ലാൻഡ് ചെയ്യുവാൻ കഴിയില്ല കുറച്ചേറെ ഇന്ധനം ജെറ്റിസണിങ് അഥവാ ഡംപ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞ ശേഷം സാൻ ഫ്രാൻസിസ്കോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കല്ല പലരും ലോസ് ആഞ്ചലസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് സുരക്ഷിതമായി ആ വിമാനം ലാൻഡ് ചെയ്തു ഈ ട്രിപ്പിൾ സെവൻ വിമാനം എന്നല്ല ഒന്നിലധികം വീലുകൾ ഒരു ലാൻഡിങ് ഗിയറിലുള്ള എയർക്രാഫ്റ്റുകൾക്ക് ഒരു വീലൊക്കെ നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ലാതെ ലാൻഡ് ചെയ്യുവാൻ കഴിയും ആ രീതിയിലാകും അവ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ സമയത്ത് എടുക്കേണ്ട എക്സ്ട്രാ പ്രിക്കോഷൻസ് അത് പൈലറ്റിൻ്റെ എമർജൻസി ചെക്ക് ലിസ്റ്റുകളിൽ ഉണ്ടാകും അത് സൂക്ഷ്മമായി ഫോളോ ചെയ്തുകൊണ്ടാകും അവർ വന്ന് ലാൻഡ് ചെയ്യുന്നത് വിമാനം എമർജൻസി ലാൻഡ് ചെയ്ത ശേഷം യാത്രക്കാരെ ഇറക്കി അവർക്ക് പോകാൻ മറ്റൊരു വിമാനം ഉടൻ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുത്ത യുണൈറ്റഡ് എയർലൈൻസിൻ്റെ മാനേജ്മെൻറ്റ് സ്കില്ല് ഇവിടെ പ്രശംസിക്കപ്പെടുമ്പോൾ തന്നെ അവരുടെ മെയിൻ്റനൻസ് സ്കില്ല് വിമർശിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇനി നമുക്ക് ആ വീണ വീലിലേക്ക് തിരിച്ചു വരാം ഈ സംഭവം കേട്ടപ്പോൾ പുലിവാൽ കല്യാണത്തിൽ കൊച്ചിൻ ഹനീഫ ചേട്ടൻ പറയുന്ന ഡയലോഗ് അന്വർത്ഥമായ പോലെ ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാകാം ഫ്ലൈറ്റ് ശരിക്കും ഇത്തരത്തിൽ ഇത് ആദ്യത്തെ സംഭവം അല്ല മുൻപും വിമാനങ്ങളിൽ നിന്നും വീല് താഴേക്ക് വീണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാഗ്യവശാൽ അപ്പോഴും വലിയ അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ എപ്പോഴും അങ്ങനെ ആകണമെന്ന് നിർബന്ധമില്ല ഏവിയേഷൻ മേഖലയിൽ സേഫ്റ്റി സംബന്ധമായ കാര്യങ്ങൾക്കാണ് എപ്പോഴും മുൻതൂക്കം കൊടുക്കുക പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചിരിക്കാം നമുക്ക് നോക്കാം എയർക്രാഫ്റ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വിമാനത്തിൻ്റെ വീൽ അത് മുൻവശത്തെ നോസ് വീലായിക്കൊള്ളട്ടെ പുറകുവശത്തെ മെയിൻ വീലായിക്കോട്ടെ അതിന് വീൽ അസംബ്ലി എന്നാണ് വിളിക്കാറ് അതായത് ഒരു ടയർ അതിൻ്റെ ഇരുവശങ്ങളിലും രണ്ട് ഹബുകൾ ചേർത്ത് വയ്ക്കുന്നു അതിൽ ഔട്ടർ ഹബ്ബിൽ നൈട്രജൻ നിറയ്ക്കുവാനുള്ള ടയർ ഇൻഫ്ലേഷൻ വാൾബും അധികമായി വരുന്ന പ്രഷർ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കാരണം ടയർ പൊട്ടിത്തെറിക്കാതിരിക്കുവാനുള്ള സേഫ്റ്റി വാൾബുകളും കാണാം പിന്നെ വരുന്നത് ഇന്നർ ഹബ്ബാണ് വിമാനത്തിൻ്റെ ബ്രേക്ക് അസംബ്ലി ഈ ഇന്നർ ഹബിനുള്ളിലേക്കാണ് കയറിയിരിക്കുന്നത് ടൈറ്റാനിയം അലോയിസ് കൊണ്ടുള്ള ഹീറ്റ്ഷീൽഡും ഈ ഇന്നർ ഹബ്ബിൽ പിടിപ്പിച്ചിരിക്കുന്നത് കാണാം ഈ രണ്ട് ഹബ്ബുകളെയും ടൈ ബോൾട്ടുകളെന്ന് പറയപ്പെടുന്ന ബോൾട്ടുകളും അവയുടെ നട്ടും ഉപയോഗിച്ച് ടയറിൻ്റെ ഇരുവശങ്ങളിൽ നിന്നുമായി ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ് ടയർ ആണ് ഹബ്ബുകൾക്ക് ഇടയിൽ വലിയ ഒരു റബ്ബർ ഓറിങ്ങും വരുന്നുണ്ട് ഈ ഓരോ ഹബ്ബിനും ഹബിനും ഉണ്ടാകും നമുക്ക് സുപരിചിതമായ ഫോർ വീലർ വാഹനങ്ങളിൽ വീലെടുത്ത് വെച്ച് നട്ടുകളിട്ട് പിടിപ്പിക്കുന്ന ആ ഒരു രീതിയല്ലേ ഇവിടെ ഉള്ളത് ഈ ചുറ്റും കാണുന്നത് ടൈബോൾട്ടുകളാണ് അവയെ ഡിസ്റ്റർബ് ചെയ്യാറില്ല ഈ വീലുകളെ വിമാനത്തിൻ്റെ ലാൻഡിംഗ് ഗിയറിലെ ആക്സിൽ ഇത്രയും ശക്തമായ ലാൻഡിംഗ് ലോഡുകൾ വരുമ്പോൾ പോലും ഊരിപ്പോകാതെ പിടിച്ചു നിർത്തുന്നത് പ്രധാനമായും ആക്സിൽ നെട്ടാണ് ഇനി ഈ വീൽ അസംബ്ലി വിമാനത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കൃത്യമായി പാലിക്കേണ്ട പ്രൊസീജിയറുകളിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് ലാൻഡിംഗ് ഗിയറിന്റെ ആക്സിൽ വീലിനെ ഹോൾഡ് ചെയ്യുന്ന ഈ ആക്സിൽ ആക്സിൽനെട്ടിന് ടോർക്ക് റേഞ്ച് ഉപയോഗിച്ച് കൊടുക്കുന്ന ടോർക്കുകൾ കൃത്യമായ അളവിൽ ആയിരിക്കണം എന്ന കാര്യം ടോർക്കുകൾ എന്ന് പറയാനുള്ള കാരണം ആക്സിൽ ആക്സിൽനെട്ടിനെ കൈകൊണ്ട് മാക്സിമം ടൈറ്റ് ചെയ്ത ശേഷം പ്രിസിഷൻ ടൂൾ ആയിട്ടുള്ള ടോർക്ക് റേഞ്ചിൽ ഇൻഷ്യൽ ടോർക്ക് സെറ്റ് ചെയ്യും അത് കുറച്ച് കൂടുതലായിരിക്കും ബോയിങ് ട്രിപ്പിൾ സെവൻ വിമാനങ്ങളുടെ കാര്യത്തിൽ പുറകിലത്തെ മെയിൻ വീൽ ആക്സിൽ നെട്ടിൻ്റെ ഇനിഷ്യൽ ടോർക്ക് അഞ്ഞൂറ്റി പത്ത് മുതൽ അഞ്ഞൂറ്റി ഇരുപത് അത്രയും ടോർക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ വീല് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും മുൻപ് രണ്ട് ബിയറിങ്ങുകളുടെ കാര്യം പറഞ്ഞു ഓർക്കുന്നുണ്ടോ അവയുടെ സീറ്റിംഗ് ശരിയായ രീതിയിൽ ആക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനിഷ്യൽ ടോർക്ക് കൊടുത്ത ശേഷം ആക്സിൽ നെട്ട് ഫുള്ളായിട്ട് ലൂസ് ചെയ്യുന്നു അതിനുശേഷമാണ് ഫൈനൽ ടോർക്ക് കൊടുത്ത് ടൈറ്റ് ചെയ്യുന്നത് ഇവിടെ പ്രശ്നം വരാൻ സാധ്യത ഉള്ളത് ആദ്യം കൊടുത്ത ടോർക്ക് അഞ്ഞൂറ്റി പത്ത് ടു അഞ്ഞൂറ്റി ഇരുപത് ഫുഡ് പൗണ്ട്സ് എന്ന റേഞ്ചിൽ ഉള്ള ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഇരുന്നൂറ്റി പത്ത് ടു ഇരുന്നൂറ്റി ഇരുപത് ഫുഡ് പൗണ്ട്സ് എന്ന അളവിൽ കുറയുന്നുണ്ട് അത് വീണ്ടും ടോർക്ക് റേഞ്ചിൽ സെറ്റ് ചെയ്ത ശേഷം ഫൈനൽ ടോർക്ക് കൊടുക്കുന്നു എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് മാനുവലിൽ പറയുന്ന ഒരു പ്രത്യേക ലിമിറ്റിൽ നിന്നും ടോർക്ക് കൂടാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ ആ വീലിൽ ബ്രേക്ക് ബൈൻഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അനാവശ്യമായി ബ്രേക്ക് ചെറിയ തോതിൽ അപ്ലൈ ആകും വിമാനം ഗ്രൗണ്ടിലൂടെ കൊണ്ടുപോകുന്ന സമയത്ത് പൈലറ്റിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കും മാത്രമല്ല ആ ഒരു വീലിലെ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂ കൂടിക്കൊണ്ടിരിക്കും അത് നമുക്ക് കോക്കിറ്റിൽ അറിയാനും പറ്റും അതിൻ്റെ ഇൻഡിക്കേഷൻ കോക്കിറ്റിൽ വരും ഈ ആക്സിലിനെട്ട് ആ ത്രെഡിൻ്റെ ബലത്തിൽ മാത്രം ഇരിക്കില്ല ലാൻഡിങ് സമയത്ത് വരുന്ന ലോഡ് ഹെവി വൈബ്രേഷനൊക്കെ കാരണം അത് ലൂസാകാം അതിനായിട്ടൊരു ഫെയിൽ സേഫ് മെക്കാനിസം ഇവിടെ ഉണ്ട് രണ്ട് ക്രോസ് ബോൾട്ടും അവയുടെ നട്ടും സ്പ്ലിറ്റ് പിന്നും ഒക്കെ ഉപയോഗിച്ച് ആക്സൽ നട്ടിനെ വീണ്ടും സേഫ് ആക്കിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യുണൈറ്റഡ് എയർലൈൻസിൻ്റെ ട്രിപ്പിൾ സെവൻ വിമാനത്തിന് സംഭവിച്ച ഈ ഇൻസിഡൻറ്റിന് പിന്നിൽ രണ്ട് കാരണങ്ങളാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് ഒന്ന് മുൻപ് പറഞ്ഞ് വീൽ ചേഞ്ച് പ്രൊസീജിയറിൽ ശരിയായ അളവിൽ ഫൈനൽ ടോർക്ക് കൊടുത്ത് ടൈറ്റ് ചെയ്യാതിരിക്കുകയോ പ്രൊസീജിയറിൽ തെറ്റുപറ്റുകയോ ചെയ്തിരിക്കുക പിന്നൊരു കാര്യം വീൽ ചേഞ്ച് ചെയ്തു കഴിഞ്ഞ് ആദ്യത്തെ ഫ്ലൈറ്റിൽ തന്നെ ഇത് സംഭവിക്കണമെന്ന് നിർബന്ധമില്ല ഓരോ ലാൻഡിങ്ങിലും ടേക്ക് ഓഫിലും ഇതിങ്ങനെ പതിയെ പതിയെ ലൂസായിക്കൊണ്ടിരിക്കും അങ്ങനെ ഇങ്ങനെ ഒരു പ്രത്യേക അവസരത്തിൽ ഇത് ഉരു വീഴുകയും ചെയ്യും പിന്നീട് വരുന്ന കാരണമാണ് ഏറ്റവും പ്രധാനം മെറ്റീരിയൽ ഫെയിലുവർ കൊണ്ടും ഇത് സംഭവിക്കാം അങ്ങനെയാണെങ്കിൽ ഈ വിമാനത്തിൻ്റെ നിർമ്മാതാവായ ബോയിങ് പ്രതിക്കൂട്ടിലാകും ഇപ്പോൾ തന്നെ യുണൈറ്റഡ് എയർലൈൻസിന് നല്ല കഷ്ടകാലമാണ് Meanwhile, on Thursday, this shocking video: a wheel falling from a United Boeing 777. Good noon, breaking news: a United 737 off the taxiway at Bush Airport just a few hours ago. This is what passengers saw this morning as they were evacuated from that plane. Scary moments, and in just the last hour, we learned federal investigators are heading to Houston to find out how this happened. They're working with federal agencies to find out the cause of these incidents, but none of them are connected. ബോയിങ് കമ്പനിയുടെ കാര്യം പിന്നെ എടുത്തു പറയേണ്ട ആവശ്യമില്ല തുടരെ തുടരെ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോയിൽ ഒരു സംശയം കൂടെ ഉണ്ടാകാം നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ ടേക്ക് ഓഫ് സമയത്ത് വീലൂരി പോകുന്നത് ആദ്യത്തെ സംഭവം അല്ല എന്നുള്ള കാര്യം ഇടയ്ക്ക് ബോയിങ്ങിൻ്റെ തന്നെ ഡ്രീം ലിഫ്റ്റർ വിമാനം അതൊരു മോഡിഫൈഡ് സെവൻ ഫോർ സെവൻ വിമാനമാണ് അതൊരിക്കൽ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ മെയിൻ വീലുകളിൽ ഒന്ന് ഊരിപ്പോയിരുന്നു എന്തുകൊണ്ട് ടേക്ക് ഓഫ് ചെയ്ത ശേഷം ഇത് സംഭവിക്കുന്നു ലാൻഡിംഗ് ഗിയർ റിട്രാക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് അതിലൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ റിട്രാക്ഷൻ സിസ്റ്റം തന്നെ വീലുകൾ വീൽവെല്ലിനുള്ളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് ആ റൊട്ടേഷൻ നിർത്തുന്നു എന്നതാണ് അങ്ങനെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആക്സിലിനെ വീക്ക് ആണെങ്കിൽ ഇത് സംഭവിക്കും ബ്രേക്ക് ആ വീൽ അസംബ്ലി പുഷ് ചെയ്ത് വെളിയിലേക്ക് കളയും ഈ വിമാനങ്ങളിൽ മുൻവശത്തെ വീലുകളിൽ ബ്രേക്കില്ല റിട്രാക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും ചില വിമാനങ്ങൾ റബ്ബർ പാഡ് വീൽവെല്ലിനുള്ളിൽ കാണാം അതിലൊരഞ്ഞ് ആ കറക്കം നിന്നോളും നോസ്വില് നഷ്ടമാവുന്ന ഇൻസുഡൻസ് വളരെ വിരളമായിട്ടേ ഉണ്ടാകാറുള്ളൂ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ടീമിൻ്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് ആണെന്ന് കണ്ടെത്തിയാൽ അതിനിടയാക്കിയ സാഹചര്യം കൂടെ പഠനവിധേയം ആക്കേണ്ടതായിട്ടുണ്ട് കാരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ വീൽ ചേഞ്ച് ചെയ്ത് വിമാനം ഡിലേ ആകാതെ പറഞ്ഞു വിടുവാനുള്ള തിടുക്കത്തിൽ ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉപയോഗിക്കുന്നതും എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് മാനുവൽ റെഫർ ചെയ്യാതെ റിപ്പയർ വർക്കുകൾ ചെയ്യുന്നതും ഇങ്ങനെയുള്ളതോ ഇതിലും സീരിയസ് ആയിട്ടുള്ളതോ ആയ വലിയ അപകടങ്ങളിൽ കൊണ്ടുചെന്ന് എത്തിക്കാം യുണൈറ്റഡ് എയർലൈൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ വൈഡ് ബോഡി നാരോ ബോഡി വിഭാഗത്തിൽ തന്നെ ഒന്നിലധികം വിമാന മോഡലുകൾ ഓപ്പറേറ്റ് ചെയ്യുന്ന വിമാന കമ്പനി കൂടെയാണ് ഓരോ മോഡൽ വിമാനത്തിനും വീൽ ചേഞ്ച് പ്രൊസീജിയേഴ്സും വീലിൻ്റെ ആക്സിൽ നെട്ടിന് കൊടുക്കുന്ന ടോർക്കിൻ്റെ വാല്യൂസും വ്യത്യസ്തമായിരിക്കും വീൽ ചേഞ്ച് ചെയ്യുമ്പോൾ പ്രൊസീജിയർ ഷീറ്റ് റെഫർ ചെയ്യാതെ കാണാപ്പാടം പഠിച്ച് ചെയ്തു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവുകയും വാല്യൂസ് പരസ്പരം മാറിപ്പോകാനും സാധ്യതയുണ്ട് എന്തായാലും ഇത്രയും മാധ്യമ ശ്രദ്ധ ഉണ്ടാക്കിയ വിഷയമായതുകൊണ്ട് തന്നെ യഥാർത്ഥ കാരണം അവർ പുറത്തുവിടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ ലോകത്ത് ആകമാനമുള്ള വിമാന കമ്പനികളും വ്യോമയാന അതോറിറ്റികളും ഇത്തരം ഇൻസിഡൻസ് ഉണ്ടാകാതിരിക്കുവാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും വിമാനത്തിന് ഉള്ളിലുള്ളവരുടെ ജീവൻ മാത്രമല്ല താഴെയുള്ള നിരപരാധികളുടെ ജീവനും തീർച്ചയായും വില കൽപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് വരാൻ എന്തായാലും സമയമെടുക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും കമൻ്റ് ചെയ്യുവാനും മറക്കണ്ട ചാനൽ ഒന്ന് സന്ദർശിച്ച് നോക്കുക കണ്ടൻറ്റുകൾ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ആ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് എവർക്കും സുരക്ഷിതമായ വിമാനയാത്രകൾ ആശംസിക്കുന്നു ബൈ